അപ്പോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലും തോന്നിയ സംശയങ്ങളാണ് ഇന്ന് ചോദിക്കുന്നത് അപ്പോ എങ്കിൽ ഈ സൺഡേ സ്കൂളിലൊക്കെ ദാവീദ് ഗോലിയത്തിൻ്റെ കല്ലെറിഞ്ഞു കൊന്ന കഥയും ദൈവം പ്രളയത്തിലെ മനുഷ്യരെ കൊന്നില്ലേ ഇപ്പോഴും ഇതൊക്കെയാണ് സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട് ഇപ്പോഴുള്ള ആൾക്കാർക്ക് അതോ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റാനുണ്ടോ അപ്പോൾ സൺഡേ സ്കൂളിൽ ഇപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കഥകൾ മാറി മറ്റെന്തെങ്കിലും പറയണോ അതോ ഇത് തന്നെ പഠിച്ചാൽ ഗുണമുണ്ടോ എന്നുള്ളതാണോ സംശയം നിനക്ക് ഈ കഥകളൊക്കെ പഠിച്ചപ്പോൾ എന്തെങ്കിലും ഗുണം ഗുണമുണ്ടായോ ഒന്നും ഉണ്ടായില്ല മഞ്ചാടിക്ക് അറിയാമോലിയുടെ കഥ അഞ്ച് കല്ല് ഒരു ഏ കല്വണയില് നമ്മുടെ കഥ അറിയാമോ ജലപ്രളയത്തിന്റെ അത് അറിയാം ഉം ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു നോക്കേ അത് മഴ എന്ന് പറയുന്ന സംഭവം അങ്ങനെ അങ്ങനെ നോഹയുടെ നോഹയുടെ അടുത്തൊരു ഒരു പെട്ടകം പറഞ്ഞു ഫാമിലി മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ആ ഓരോ പേരായിട്ട് വന്ന് കേറി നോഹയും കുടുംബവും മൃഗങ്ങളും പക്ഷികളും രക്ഷപ്പെട്ടു മനുഷ്യരും ഇപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ഇത് ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഈ കഥകൾക്കകത്തുള്ള മോറൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് കേട്ടില്ലെങ്കിൽ കൊല്ലുന്ന ഒരു ദൈവം കോപിക്കുന്ന ഒരു ദൈവം മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയെല്ലാം നശിപ്പിക്കുന്ന ഒരു ദൈവം ഇതാണ് അതിലൊരു ചേട്ടൻ സംസാരിക്കില്ല നിന്നെ ദൈവം ഇങ്ങനെ ഒരു മറ്റേ ബെഞ്ചുണ്ടല്ലോ ഇതുപോലൊരു പലകയുടെ പുറത്ത് മുള്ള പലകയുടെ പുറത്ത് തീയിട്ട് അവിടെ ഇരുത്തി എന്നിട്ട് എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തോട്ട് ചേട്ടൻ പരസ്പരം പറയുന്നു അപ്പോഴേ പേടിയാണ് ദൈവത്തെ കുറിച്ച് അപ്പൊ തീയിലത്തിടുന്ന തീരെ പുറത്തിടുന്ന ഇങ്ങനെ ഉരുട്ടുന്ന ഒരു ദൈവം അങ്ങനെ ലോക അവസാനി ക്ലാസ് ഇരുന്ന് നമ്മള് പിള്ളേര് കണ്ടോ ണ്ടോ പിള്ളരുടെ മനസ്സിനകത്ത് വിതയ്ക്കുന്ന അല്ലെങ്കിൽ പാകി കൊടുക്കുന്ന വിഷമാണ് ഇന്നുള്ള മതത്തിന്റെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ നന്മ പറഞ്ഞു കൊടുക്കേണ്ട സൺഡേ സ്കൂളിനകത്ത് ഇപ്പൊ പഠിപ്പിക്കുന്നതെല്ലാം തിന്മയാണ് ആരെ കുറിച്ചാണ് തിന്മ പറയുന്നത് ദൈവത്തെ കുറിച്ചാണ് തിന്മ പറയുന്നത് സോ ഇതാണ് വിരോധാഭാസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ അന്തിക്രിസ്തുവിൻ്റെ ഏജൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ സഭകളാണ് സഭയും സഭയുടെ വക്താക്കളുമാണ് അതായത് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചതിനും ദൈവം പറയാൻ ആഗ്രഹിച്ചതിനും നേരെ എതിരെയുള്ള കാര്യങ്ങൾ വിപത്തായുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ സൺഡേ സ്കൂളിനകത്ത് മാറ്റം വരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ എടുത്ത് കളയണം കാര്യം ഈ സൺഡേ സ്കൂൾ തുടങ്ങിയത് എന്തിനാണെന്നറിയോ സൺഡേ സ്കൂൾ തുടങ്ങിയത് കുഞ്ഞുങ്ങളുടെ ജീവിത പരിവർത്തനത്തിന് വേണ്ടിയുള്ള ലൈഫ് ലെസൺസ് കൊടുക്കാനാണ് സൺഡേ സ്കൂൾ തുടങ്ങിയത് മതം പഠിപ്പിക്കാനല്ല സോ ആ കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ സൺഡേ സ്കൂൾ തുടങ്ങിയ മിഷണറിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അന്ന് കുഞ്ഞുങ്ങൾ കുളിക്കത്തില്ല നേരെ വൃത്തിയോടു കൂടെ ആഹാരം കഴിക്കത്തില്ല വൃത്തി അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ധരിക്കത്തില്ല സോ നല്ല ലൈഫ് കൾച്ചർ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങൾ അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുവാണ് സോ അവരെ നല്ല കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പരിപാടി തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം ഞായറാഴ്ച മാത്രമേ ഫ്രീ ഉള്ളൂ അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ എന്ന് പേരിൽ വരാൻ കാര്യം സൺഡേ ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം വരും ആ കുഞ്ഞുങ്ങളെല്ലാം വിടിച്ചിരുത്തും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കും ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മോറൽ സൈഡ് അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ഗുഡ് പ്രാക്ടീസസ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് സൺഡേ സ്കൂൾ തുടങ്ങിയത് അതാ അല്ലാതെ അതൊരു മതപഠന ക്ലാസ് ആയിരുന്നില്ല സൺഡേ സ്കൂൾ സോ ഈ ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയിട്ട് ഇന്ന് സൺഡേ സ്കൂൾ ഇവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്ന അലിഗേഷൻസ് ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ശരിക്കുമുള്ള വ്യക്തിത്വത്തെ ഹനിക്കുന്ന പഠനങ്ങൾ നടത്തുന്ന ഒരു ഇമ്മോറൽ ട്രാഫിക് സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമായിട്ട് സൺഡേ സ്കൂൾ തരംതാണ് സോ ഇനി അവിടെ ഒരു നവീകരണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷൻ ചർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷനകത്ത് ഒരു നവീകരണം വരണം അല്ലെങ്കിൽ ശരിക്കും അപ്പനും അമ്മമാർ മനസ്സിലാക്കണം ഇനി കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ അയച്ച് ഈ പറഞ്ഞതുപോലെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുത്താതെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ അയക്കാതിരിക്കണം മറിച്ച് ശരിക്കും ആത്മീയ ഗുരുക്കന്മാരിലൂടെ ഈ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതിൻ്റെ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കും നേരത്തെ പറഞ്ഞില്ലേ ഐ സി സി സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് ത്വര കാണിക്കുന്ന അപ്പനും അമ്മയും ദൈവത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ത്വര അതുപോലെ ഉണ്ടാക്കണം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആയിരുന്നു അവര് അവര് തന്നെ പഠിപ്പിക്കുന്നത് അത് അത് പിന്നെയും സഹിക്കാം മഞ്ചാടി എന്നെ ഒരു സമയത്ത് പഠിപ്പിച്ചിരുന്ന ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അവിടത്തെ ഗുണ്ടയായിരുന്നു എന്തിനും തല്ലുണ്ടാക്കി വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി ഈവൻ ചർച്ചിലെ പിന്നെ പൊതു മീറ്റിംഗ് വരുമ്പോൾ പോലും അസഭ്യമായിട്ടുള്ള ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെ ഒന്ന് രണ്ടു വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അദ്ദേഹത്തിന് എന്ത് പഠിപ്പിക്കാൻ പറ്റും ഓക്കെ മറ്റൊന്ന് പിന്നെയും പഠിക്കാം പഠിച്ച് പഠിപ്പിക്കുന്നത് പിന്നെയും സഹിക്കാം സോ ഇതുപോലുള്ളതൊന്നും സഹിക്കാൻ പറ്റത്തില്ല സൺഡേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഇപ്പം എന്താ കോഴ്സിലങ്ങനെ സൺഡേ സ്കൂളിനായിട്ട് പോയിട്ടില്ല ലൂതിയർ മിഷനിലായിരുന്നു കൂടുതൽ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കും പഠിപ്പിക്കുന്നത് പോലെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതായത് വൺ വേഡൊക്കെ യേശുവിൻ്റെ അപ്പനാർ യേശുവിൻ്റെ അമ്മയാര് ഇതൊക്കെയാണ് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിലെ ചില ചില കഥകളും പിന്നെ പിള്ളേരെ ശ്രദ്ധിക്കില്ല ചുമ്മാ ചെന്നിരിക്കുന്നു ആ കഥ എന്ന് കേൾക്കുന്നു എന്ന് മാത്രം പിന്നെ അത് ഇത് കിട്ടില്ല മൈൻഡിൽ നിൽക്കുന്ന മൈൻഡിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ ഈ പറയുന്ന ചില വെള്ളപ്പൊക്കം ദൈവം തീയിലിടും ഈ കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കും ആ പേടിയായി ഇത് ഇത് മൈൻഡിൽ നിൽക്കും പക്ഷെ ആ പറയുന്ന ചിലപ്പോൾ ഈ കഥയോ ഇപ്പം യേശുവിൻ്റെ അപ്പനാർ എന്നുള്ളതൊന്നും ചിലപ്പോൾ മൈൻഡിൽ നിൽക്കുന്ന ഈ പറയുന്ന ചില ചില കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കും ഇതായിരുന്നു സൺഡേ സ്കൂൾ ഇത് ഒരു അനുഭവം പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നത് സൺഡേ ക്ലാസ് കഴിയുമ്പോൾ കാപ്പിയും കേക്കൊക്കെ കിട്ടും പിന്നെ നമുക്കൊരു രസമാണ് നമുക്കൊരു പിള്ളേരെ അങ്ങ് സം ആ സംസാരിച്ച് അപ്പോൾ എന്തുവാണീ ഓരോ ഏജ് ഗ്രൂപ്പായിട്ട് ചിലപ്പം തിരിക്കും ചിലപ്പം അങ്ങനെ തിരിക്കും ആ ഗെയിംസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ തിരിക്കുമ്പോൾ ഓരോ ഗ്രൂപ്പ് ആണല്ലോ ആ ഓരോ ഗ്രൂപ്പിനും പഠിപ്പിക്കാൻ ഓരോ ടീച്ചറും ടീച്ചറും സാറൊക്കെ കാണും ആ ആ അങ്ങനെ കാണും അപ്പം നമുക്കൊരു ഇത് അപ്പം അടുത്ത ഗ്രൂപ്പിനെ കളിയാക്കുക അപ്പം അടുത്ത ഗ്രൂപ്പ് നിങ്ങൾക്ക് അങ്ങനെ ആ ടീച്ചറല്ലേ നമുക്ക് അങ്ങനെ കളിയാക്കുക അപ്പം നമ്മളെ സമയം എങ്ങനെയെങ്കിലും നല്ല എൻജോയ് ആയിട്ട് അപ്പോൾ അതായിരുന്നു ഒരു സൺഡേ അല്ല എന്ന് പറയുന്നത് പക്ഷെ അങ്കലിൻ്റെ അടുത്ത് വന്നപ്പോൾ അതും ഇതുമായിട്ടുള്ളൊരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ എന്നിലുണ്ടായി വരണ വരാനുള്ള ഒരു കൾച്ചർ കൾച്ചറുണ്ടല്ലോ ദൈവികമായി കൾച്ചർ ആയിക്കോട്ടെ സാധാ രീതിയിലുള്ള ഇപ്പം ഒരു വ്യക്തിയെ റെക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് കൂട്ടുകാരൻ നമ്മൾ മോശം വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ റെക്സ്പെക്റ്റ് ചെയ്യുക നമ്മൾ ഇവിടെ എങ്ങനെ നിൽക്കണം ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് അങ്കിളിൻ്റെ അടുത്ത് വന്നപ്പോൾ അതും കൂടെ ഞാൻ പഠിച്ചു പക്ഷെ അവിടെ അതെനിക്ക് പഠിക്കാൻ പറ്റില്ല പോടാന്ന് വിളിക്കുമ്പോൾ തിരിച്ച് അഞ്ചാണ് തിരിച്ച് പറയും അപ്പം ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് വെറും താഴെ തട്ടിലായിരുന്നു അവിടെയൊക്കെ പോകുമ്പോൾ ഒരു പരിവർത്തനവും ഇല്ല ഇപ്പോൾ സൺഡേ സ്കൂളിൽ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയെടുത്ത് നോക്കിയാലും ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയെടുത്ത് നോക്കിയാലും അവരുടെ ലെവല് ഒരേ ഒരേ ലെവലായിരിക്കും പക്ഷേ അങ്കിളിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നിലൊരു കൾച്ചറുണ്ട് ഞാൻ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വ്യക്തി എന്നോട് വന്ന് മിണ്ടുമ്പോൾ ഞാൻ തിരിച്ച വ്യക്തിയോട് റിയാക്റ്റ് ചെയ്യുന്ന രീതി നമ്മളുടെ ഈ മാനുഷിക രീതിയിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില നല്ല കാര്യങ്ങൾ അത് അങ്കിളിൽ നിന്നും നല്ലപോലെ പഠിക്കാൻ പഠിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ ദൈവമെന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ശരിയായിട്ടുള്ള രീതിയിൽ എനിക്ക് ഗ്രഹിക്കാൻ പറ്റി ഞാൻ ആരാണെന്നും എൻ്റെ ഒരു എൻ്റെ ഒരു വില എൻ്റെ വില എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റി ദൈവത്തെ പറഞ്ഞു തരുന്നതിലുപരി കാണിച്ചു തരാണ് ചെയ്ത ദൈവം ഇങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാനും ദൈവ ത്തിൽ ഉണ്ടാ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി ദൈവത്തിന് എന്ന ക്വാളിറ്റി ഉണ്ട് ദൈവം സ്നേഹമാണ് സമാധാനമാണ് ദൈവം ഇയാളെ സ്നേഹ സ്നേഹിക്കും എത്ര തെറ്റ് ചെയ്തിരുന്നാലും തിരിച്ചു വരുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നതും അത് നമ്മൾ കാണിച്ചു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്കിൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്കത് ഫീൽ ചെയ്തു അപ്പം അങ്കൾ ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് അത് എന്നെ തിരുത്തുന്ന രീതിയും എന്നെ ചേർത്ത് പിടിക്കുന്ന രീതിയും അങ്കിൾ എന്നെ സ്നേഹിക്കുന്ന രീതിയും എല്ലാം അത് കാണിച്ചു എനിക്ക് ചെയ്തത് അപ്പോൾ ദൈവമെന്ന് പറയുന്നത് പറയുന്നതല്ല ദൈവത്തിൽ ദൈവത്തിലുണ്ടാകും ഉണ്ടാ ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റീസ് അങ്കിൽ നമുക്ക് കാണിച്ചു തരുവാണ് ചെയ്തത് നമ്മളെ കാണിച്ചു തരികയും അത് നമ്മൾ കാണിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ സി എസ് ഐ വഗാനൂർ ചർച്ചിൽ മാത്രമല്ല കേട്ടോ ഞാൻ ആദ്യം സി എസ് ഐ കഴിവൂർ ചർച്ചിലാണ് എൻ്റെ അമ്മയുടെ ചർച്ച് സി എസ് ഐ കഴിവൂർ ചർച്ച ആണ് ശിശുവെപ്പ് ഞാൻ അവിടെയാണ് പഠിച്ചത് നല്ലൊരു സാറായിരുന്നു എന്നെ അവിടെ പഠിപ്പിച്ചത് ഒരു ജോർജ് എന്ന് പറഞ്ഞൊരു സാർ സാറിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എനിക്ക് എനിക്കറിയത്തില്ല ആ സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ആ സാറാണ് കാരണം ആ സാറിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്തുണ്ടായിരുന്നു റൈറ്റ് സോ ജോർജ് സാറ് ഇന്ന് ചേസ് ഈ കഴിവറിൽ മുടിയൊന്നും ഇല്ലാത്ത നല്ല കഷൻ്റെ ആയ അല്പപ്പൊക്കം കുറഞ്ഞൊരു സാറാണ് ജോർജ് സാറ് സോ അദ്ദേഹത്തിന് ഞാനിന്നും വളരെ റെസ്പെക്റ്റോടുകൂടെ ഓർക്കുന്നു കാരണം ദൈവസ്നേഹത്തിൻ്റെ ആദ്യത്തെ വിത്തിട്ടുന്നത് ആ വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് സി എസ് ഐ വെങ്ങാനൂരിലേക്ക് വരുന്നത് സി എസ് ഐ വെങ്ങാനൂരിലേക്ക് വരുമ്പോഴാണ് ഈ മഞ്ചാടി പറഞ്ഞതുപോലെ ഒരു കച്ചട സംസ്കാരം എന്താണെന്ന് ഞാൻ പഠിക്കുന്നത് കാരണം അവിടെയുള്ള ആൾക്കാരുടെ സംസ്കാരം ഏകദേശം അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിനകത്ത് ഒരു ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വകുപ്പുകൾ തിരിക്കുമ്പോൾ ശിശു ശിശുവകുപ്പ് ബാലവകുപ്പ് എന്നൊക്കെ പറഞ്ഞ് വകുപ്പുകളൊക്കെ തിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജൂനിയറിലോ ഇൻ്റർമീഡിയറ്റിലോ ഒക്കെ പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സാർ ഇച്ചിരി ബിസി ആയിട്ടുള്ളൊരു സാറായിരുന്നു അപ്പോൾ വല്ലപ്പോഴൊക്കെ ചർച്ചിൽ വരത്തുള്ളൂ ആ സൺഡേ സ്കൂൾ സാറ് അപ്പോൾ ആ സൺഡേ സ്കൂൾ വരാ സാർ വരാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അയാൾക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചേട്ടനുണ്ട് അദ്ദേഹം ഇപ്പോൾ അച്ഛനാണ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലെ കഥകത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം വന്നവിടെ ഇങ്ങനെ വോളണ്ടിയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ സാർ വരാത്ത സമയത്ത് ഈ ചേട്ടനെ പോയി വിളിച്ചിട്ട് വരും അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ചർച്ച് അച്ഛനാകാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് ഒത്തിരി വായിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം മിഷണറിമാരുടെ കഥകൾ നന്നായിട്ട് പറഞ്ഞുതരും അപ്പോൾ ആ മിഷണറിമാരെ ഇങ്ങനെയൊക്കെ ആ ത്യാഗങ്ങൾ സഹിച്ച് ദൈവത്തെ ശരിക്കും മനുഷ്യരിലേക്ക് എത്തിച്ചത് അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ ശരിക്കും മനുഷ്യരുടെ ഇടയിലേക്ക് എക്സിബിറ്റ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടെ അവതരിപ്പിക്കും നല്ല കഥാരൂപേണ കഥാപ്രസംഗ രൂപേണയൊക്കെ അവതരിപ്പിക്കും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ മറ്റതല്ല ഓക്കെ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര ആ ആവേശമാണ് ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സോ അതൊക്കെ കേൾക്കുമ്പം വീണ ചില നിക്ഷേപങ്ങളുണ്ടാകാത്തത് ഇത് സൺഡേ സ്കൂളിനകത്തുള്ള നല്ല ക്വാളിറ്റി ആയിരുന്നു ഇത് സൺഡേ സ്കൂളിനകത്ത് അവിടുത്തെ പ്രസ്ഥാനത്തിനകത്ത് ഉള്ള വ്യക്തികൾ ഇദ്ദേഹത്തെ സാറായിട്ട് വെച്ചതല്ല ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്ന് കേൾക്കുന്നതാണ് ഓക്കെ അതിനകത്തുള്ള സാറന്മാരുടെ ഗതി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള സാറന്മാരാ പഠിപ്പിക്കുന്നവരൊക്കെ പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വന്ന് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു മുഖാന്തരം അന്ന് ഞങ്ങൾ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് ചില നിക്ഷേപങ്ങൾ അകത്ത് വീണു ഇനി വേറൊരു കാര്യം പറയാം അന്നുണ്ടായിരുന്ന ഈ ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന ചില വ്യക്തികൾക്ക് ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവും അന്നൊരു സൺഡേ സ്കൂൾ സെക്രട്ടറി ഉണ്ടായിരുന്നു സൺഡേ സ്കൂൾ സെക്രട്ടറി ഒരു മെയിലാണ് സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണം കാണിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഈ തൊടയുടെ ഈ അറ്റത്തും പിച്ചു അന്ന് അറിയത്തില്ല എന്ത് ഇൻറ്റൻഷനോടുകൂടെയാണ് അവിടെ പിച്ചുന്നത് അറിയത്തില്ല ആൺപിള്ളരാണെങ്കിലും പെൺപിള്ളരാണെങ്കിലും ഇദ്ദേഹം പിച്ചുന്നത് ഈ അറ്റത്തെ പിച്ചത്തുള്ളൂ സോ ഇങ്ങനെയുള്ള ആഭാസന്മാരായിരുന്നു സൺഡേ സ്കൂൾ സെക്രട്ടറിമാർ ഞാനിത് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പഠിച്ച വ്യക്തികൾക്കൊക്കെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് പിടികിട്ടും ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് അദ്ദേഹം നല്ല മാന്യനായൊരു വ്യക്തിയാണ് സോറി ഇന്ന് അദ്ദേഹം വളരെ ആത്മീയനാണ് സോറി സോ കോൾഡ് സോ കോൾഡ് ആത്മീയനാണ് സോ ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ ഒരു ആഭാസ കേന്ദ്രമാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഇനി സൺഡേ സ്കൂളിനകത്തുള്ള ഏറ്റവും ലേച്ചകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയാം സൺഡേ സ്കൂളിനകത്ത് അടുത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ പാട്ട് കോമ്പറ്റീഷൻ വേഡ്സ് ഫൈൻഡിങ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ചർച്ച സൺഡേ സ്കൂളിനകത്ത് വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് കോമ്പറ്റീഷൻ അവിടെ കുഞ്ഞുങ്ങളെന്താ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് മറ്റവനേക്കാൾ നീ കേമനാകണം മറ്റവനെ നീ തോൽപ്പിക്കണം സോ ഈ ഒരു കോമ്പറ്റിറ്റീവ് മെൻറ്റാലിറ്റി ദൈവത്തിൻ്റേതല്ല ഇത് ലോകത്തിൻ്റേതാണ് സോ അങ്ങനെ സൺഡേ സ്കൂളിൽ ഈ കോമ്പറ്റിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ അവഗണിക്കും അവരുടെ നല്ല വശങ്ങളെയും അവരുടെ ടാലൻറ്റുകളെയൊക്കെ എന്ത് ചെയ്യും കേവലമായി കാണും ഞാനാണ് ദ ബെസ്റ്റ് എന്നുള്ളൊരു മാനസിക നിലവാരം ഈ കുഞ്ഞുങ്ങളൊരു സെൽഫിഷ് വളർത്തും മത്സരബുദ്ധി മത്സരബുദ്ധി സോ അത് ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് അഗൈൻസ്റ്റാണ് സോ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് അത്രയും അധപ്പതിച്ച രീതിയിലുള്ള ഒരു സിസ്റ്റമായിട്ട് സൺഡേ സ്കൂൾ മാറി അപ്പോൾ നവീകരണം വേണോ 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 എന്നുള്ളത് ഇനി നിങ്ങളിത് കാണുന്നത് നിങ്ങൾ തീരുമാനിക്കണം അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ